അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അസരീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. പടച്ച റബ്ബിനോട് സുഖത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. വിഷയം നിങ്ങൾക്ക് മനസ്സിലായി കാണും. പേടി എന്ന് പറയുന്ന സംഗതി അത് നിസ്സാരമായി നമ്മൾ കാണാൻ പാടില്ല. മുതിർന്ന ആളുകൾക്കടക്കം ഈ പേടി വല്ലാതെ അവരെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഈ അടുത്ത് ആ വിഷയത്തിൽ എന്നെ കോൺടാക്ട് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, 24-25 വയസ്സേ ആവുള്ളൂ. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചത്, ഉസ്താദെ ഭയങ്കരമായ പേടിയാണ്, എൻ്റെ മുന്നിലൂടെ എന്തൊക്കെയോ പോകുന്നതായി എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കാണുന്നു. വളരെ വിഷമം പറഞ്ഞ് അദ്ദേഹത്തിന് ചെറിയൊരു പരിഹാരം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മുതിർന്ന ആളുകൾക്കടക്കം പേടി എന്ന് പറയുന്നൊരു സംഗതി, കാരണമൊന്നുമില്ല പെട്ടെന്ന് ഇങ്ങനെ പേടി തോന്നുക. രാത്രി റൂമിൽ കിടക്കാൻ പേടി, അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ പേടി, എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു, ഇങ്ങനെ പേടി. പിന്നെ കൊച്ചുകുട്ടിയുടെ കാര്യം പറയേണ്ടതില്ല, അവർക്ക് പേടി അത് സ്വാഭാവികമാണ്. എന്നാലും അങ്ങനെയുള്ള പേടികൾ പിന്നെ നിരന്തരമായി നമുക്ക് അനുഭവപ്പെടുമ്പോൾ അതൊന്ന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സ് ഒന്ന് നമ്മൾ പിന്നെ ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ്. മാനസികമായി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായി നമ്മൾ വളരുമ്പോൾ, സ്വാഭാവികമായി ആ പേടി മാറും. ജിന്ന്, പ്രേതം, യക്ഷി, റുഹാനിയത്ത് ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ പല ആളുകളും ഇതിലൊക്കെ കൂടുതലായി ചിന്തിച്ച് പടച്ചോനെ എന്നെ പ്രേതം പിടിക്കുമോ, എന്നെ യക്ഷി പിടിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് വല്ലാതെ അനാവശ്യമായി പേടിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാർ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ ഒന്ന് ശക്തിപ്പെടുത്തുക. ഏതായാലും വലിയ ആളുകൾക്കും പിന്നെ ചെറിയ കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയ, പേടിയുണ്ടെങ്കിൽ മന്ത്രിക്കാൻ പറ്റിയ ഒന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എപ്പോഴും പറയാറുണ്ടത്, ചെയ്യുന്ന ആൾ ആരാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ചെയ്യുന്ന കാര്യം കൂടുതൽ ആരിലാണോ ചെയ്യുന്നത്, ഒന്നുകിൽ നമ്മുടെ സ്വമേധയ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാം. എങ്ങനെയായാലും അതിന് ഫലം കാണണമെങ്കിൽ ആദ്യം നമ്മൾ സ്വയം ഒന്ന് നന്നായിത്തീരണം. നമ്മളെ ഇബാദത്തുകളിൽ, നമ്മുടെ സ്വഭാവത്തിൽ, ഇതിലൊക്കെ കൃത്യമായ ഒരു പിന്നെ അന്തരീക്ഷം നമുക്കുണ്ടായാലേ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ഫലമുണ്ടാവുകയുള്ളൂ. ഞാനിത് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഞാൻ വിഷയം പറയാം. അതിനു മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വലിയ ചിലവൊന്നും ഉള്ള കാര്യമൊന്നുമല്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്നൊക്കെ വീഡിയോ ഇടുന്നോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് കാണാനും പറ്റും. ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാകില്ല. ഒന്നാമതായി മന്ത്രിക്കേണ്ടത് പിന്നെ സൂറത്തുൽ ഫാത്തിഹയാണ്. ആർക്കാണോ മന്ത്രിക്കുന്നത്, നമ്മുടെ വീട്ടിലെ ചെറിയ കുട്ടിക്കാണ് എങ്കിൽ കുട്ടിയുടെ തലയിൽ ഒന്ന് കൈവച്ചിട്ട് സൂറത്തുൽ ഫാത്തിഹ 7 തവണ മന്ത്രിച്ചിട്ട് ഒന്ന് ഊതുക തലയിലേക്ക്. അതുപോലെ തന്നെ ആയത്തുൽ കുർസി 7 തവണ, സൂറത്തു ഖുറൈഷ് ലിഇലാഫി ഖുറൈഷിൻ അത് 11 തവണ മന്ത്രിക്കുക. പിന്നെ സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് 3, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3, സ്വലാത്തുൻ നാരിയ നാരിയത്തു സ്വലാത്തിൽ അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ എന്ന് തുടങ്ങുന്ന നാരിയത്തു സ്വലാത്ത് 3 തവണ. ഇത് പിന്നെ ഓരോന്നും മന്ത്രിച്ച് കഴിയുമ്പോൾ പിന്നെ ആർക്കാണ് മന്ത്രിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഒന്ന് ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതുക. ഇനി നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ മന്ത്രിച്ച് കൊടുക്കാം. അവസാനം വെള്ളത്തിൽ 3 തവണ ഇഷ്ഫി എന്ന് പറഞ്ഞ് ഊതി മന്ത്രിച്ചിട്ട് ആർക്കാണോ പേടിയുള്ളത് അവർക്ക് കൊടുത്താൽ ഇൻഷാല്ലാ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. കാരണം വിശുദ്ധ ഖുർആനാണ് ശിഫ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അല്ലാഹു തആല അങ്ങനെ തന്നെ ആക്കി തരുമാറാകട്ടെ. അപ്പോൾ പേടിയുള്ള എല്ലാ ആളുകളും, അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾക്കോ മറ്റോ പേടിയുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക. ആദ്യം ഒരു 3 ദിവസം ചെയ്ത് നോക്കുക. അതിന് പിന്നെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു 7 ദിവസം, 11 ദിവസം, 21 ദിവസം, അങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തആല പേടിയുള്ളവരുടെ പേടി പടച്ചവൻ പൂർണ്ണമായി മാറ്റിത്തരട്ടെ. ഇൻഷാല്ലാ മറ്റൊരു അറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഖൈർ മാത്രം നേർന്നുകൊണ്ട് അസരീസ് വ്ളോഗ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.